നമസ്കാരം. ഡാർക്ക് വെബ്, ഇൻ്റർനെറ്റിലെ അധോലോകം, ഇൻ്റർനെറ്റിലെ അപകട ചുഴിയാണ് ഡാർക്ക് വെബ് എന്നത്. മയക്കുമരുന്നുകൾ, ആയുധങ്ങൾ, ലൈംഗിക വ്യാപാരം, വാടകക്കൊലയാളികളെ ഏർപ്പെടുത്തൽ, മനുഷ്യക്കടത്ത് തുടങ്ങി നിയമവിരുദ്ധമായ ഏത് കാര്യവും ഏർപ്പാടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഇടമാണ് ഡാർക്ക് വെബ്. ഇൻ്റർനെറ്റ് ഒരു കടലാണെങ്കിൽ അതിൻ്റെ മുകൾ പരപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ. ഇവയെല്ലാം തന്നെ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ ലഭ്യമാകുന്നതും വെബ് ബ്രൗസർ ഉപയോഗിച്ച് സന്ദർശിക്കാൻ സാധിക്കുന്നവയുമാണ്. 4.5 കോടിയിലധികം വെബ്സൈറ്റുകളാണ് ഇത്തരത്തിൽ ഇൻ്റർനെറ്റിലുള്ളത്. എന്നാൽ ഈ വെബ്സൈറ്റുകളെല്ലാം ആകെയുള്ള ഇൻ്റർനെറ്റിൻ്റെ 16% മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സൈറ്റുകളെല്ലാം എവിടെയാണ്? ലോകത്ത് നിലവിലുള്ള ഇൻ്റർനെറ്റിൻ്റെ 80% വിവരം ഗൂഗിൾ പോലുള്ള സാധാരണ സെർച്ച് എഞ്ചിനുകളിൽ തിരഞ്ഞാൽ ലഭിക്കില്ല. അവ പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാനും കഴിയില്ല. ഡിപ് വെബിലും ഡാർക്ക് വെബിലുമാണ് അവയുള്ളത്. ഡീപ് വെബ് ഫേസ്ബുക്കിലെ പ്രൈവറ്റ് ഷെയറുകൾ, പ്രൈവറ്റ് ചാറ്റുകൾ, ക്ലോസ്ഡ് ഗ്രൂപ്പുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, നെറ്റ് ബാങ്കിംഗ് ഡേറ്റകൾ, പാസ്വേഡ് ഉപയോഗിച്ച് പ്രവേശിച്ചാൽ മാത്രം ലഭിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി വിവിധ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്തതുമായ എല്ലാ വിവരങ്ങളും ഡീപ് വെബിലാണ് ഉള്ളത്. ഇവ സാധാരണമായി ഗൂഗിൾ സെർച്ച് ലിങ്കുകളിൽ പ്രത്യക്ഷപ്പെടുകയില്ല. ഡാർക്ക് വെബ് ഇൻ്റർനെറ്റിലെ അപകട ചുഴിയാണ്. മയക്കുമരുന്നുകൾ, ആയുധങ്ങൾ, ലൈംഗിക വ്യാപാരം, വാടകക്കൊലയാളികളെ ഏർപ്പെടുത്തൽ, മനുഷ്യക്കടത്ത് തുടങ്ങി നിയമവിരുദ്ധമായ ഏത് കാര്യവും ഏർപ്പാടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഇടം. ബിറ്റ്കോയിൻ എന്ന ഇൻ്റർനെറ്റ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് ഡാർക്ക് വെബിലെ വിനിമയങ്ങൾ നടത്തുന്നത്. ബിറ്റ്കോയിൻ ഇടപാടിൽ ആർക്ക് കൊടുത്തുവെന്ന് മൂന്നാമതൊരാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. വിവരം നൽകുന്നവരും വിവരം ഉപയോഗിക്കുന്നവരും ഡാർക്ക് വെബിൽ എപ്പോഴും മറയത്താണ്. അതുകൊണ്ട് ഇൻ്റർനെറ്റിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിലും ഭരണകൂടത്തിനെതിരായ അഭിപ്രായങ്ങൾ നിരോധിച്ചിട്ടുള്ള വിവിധ രാജ്യങ്ങളിലെയും ഉപയോക്താക്കൾക്ക് വലിയൊരു ആശ്രയമാണ് ഡാർക്ക് വെബ്. നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ കൂടാരമാണ് ഡാർക്ക് വെബ്. ഇത്തരത്തിലുള്ളവയുടെ വിൽപ്പനയും ഇടപാടുകളും സേവനങ്ങളും എല്ലാം നൽകുന്ന ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ ചേർന്നതാണ് ഡാർക്ക് വെബ്. ഡോർ വെബ്സൈറ്റുകളാണ് ഡാർക്ക് വെബിലുള്ളത്. ഒരു ഡോർ ക്ലയൻറ്റ് ഉപയോഗിച്ച് മാത്രമേ ഇത്തരം വെബ്സൈറ്റുകളിലേക്ക് പ്രവേശനം സാധിക്കുകയുള്ളൂ. സാധാരണ കാണുന്ന വെബ്സൈറ്റുകളെ പോലെയല്ല ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകൾ. ഇവ ഒണിയൻ എന്ന സെക്ഷനിലാണ് അവസാനിക്കുന്നത്. വെബ്സൈറ്റിൻ്റെ അഡ്രസ് തന്നെ എൻക്രിപ്റ്റഡ് ആയ ഒരു വാക്കായിരിക്കും. ഇവ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വെബ് ബ്രൗസറുകളിൽ നിന്നും സന്ദർശിക്കാൻ സാധ്യമല്ല. അതിനായി ഡോർ ബ്രൗസർ എന്ന പ്രത്യേകതരം ബ്രൗസർ തന്നെ വേണം. ഉപയോഗിക്കുന്ന വ്യക്തിയുടെ IP അഡ്രസ്, മറ്റു ഡേറ്റകൾ എന്നിവ പലതവണ എൻക്രിപ്റ്റ് ചെയ്താണ് ഡോർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യപ്പെടുന്നത്. അതിനാൽ ഡോർ ഉപയോഗിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആരുമറിയാതെ എന്തും ചെയ്യാവുന്ന ഇടമായതിനാൽ സൈബർ ക്രിമിനലുകളുടെ കൂടാരമാണ് ഡോർ വെബ്സൈറ്റുകൾ. ഡാർക്ക് വെബിൽ ഒരു രാജ്യത്തിൻ്റെയും നിയമങ്ങൾ പ്രയോഗിക്കാനാകില്ല. വാങ്ങുന്നവനും വിൽക്കുന്നവനുമെല്ലാം തിരിച്ചറിയപ്പെടാത്ത സുരക്ഷിത ഇടങ്ങളിലിരുന്നാണ് ഇടപാട് നടത്തുന്നത്. എന്തു ചെയ്താലും ആരും അറിയില്ല. അതിനാൽ തന്നെ ഡാർക്ക് വെബിൽ എന്തും സാധ്യമാണ്. കൊലപാതകങ്ങളുടെ ക്വട്ടേഷൻ ഏറ്റെടുക്കലും അവയവ വിൽപ്പനവും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നവരുടെ ഇടപാടുകളും വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകലും തുടങ്ങിയ നിയമവിരുദ്ധമായ എന്തും നടക്കുന്ന ഇടമാണിത്. അതിനാൽ തന്നെ ഡാർക്ക് വെബ് ഇൻ്റർനെറ്റിലെ അധോലോകം എന്ന് പറയുന്നു. അതിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ അകന്നു നിൽക്കുകയാണ് ഉചിതമായ കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.